ഹായ് ഹലോ മീഡിയ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ആരാണ് അടുത്ത ഡോക്ടർ റോബിൻ? അല്ലെങ്കിൽ ആരാണ് അടുത്ത ഗെയിം ചേഞ്ചർ? അല്ലെങ്കിൽ ആരാണ് അടുത്ത തേപ്പുകാരി? ഇതൊക്കെ അറിയണമെങ്കിൽ വെറും ഒരു മാസം കൂടെ കാത്തിരുന്നാൽ മതി. അപ്പോൾ പ്രെഡിക്ഷൻ ലിസ്റ്റ് പല ആൾക്കാരും ഇട്ട്, പല ആൾക്കാരുടെയും പ്രെഡിക്ഷൻ പറയുന്നുണ്ട്. പല ആൾക്കാർക്കും ഇൻസ്റ്റഗ്രാം വഴി ഏഷ്യാനെറ്റ് മെസ്സേജ് ഇടുന്നുണ്ട്. ആദ്യം പറയട്ടെ, മെസ്സേജ് ഒരെണ്ണം വന്നു എന്ന് കരുതി നിങ്ങളെ ആരും ബിഗ് ബോസിൽ എടുത്തെന്ന് ധരിക്കരുത്. ആദ്യത്തെ മെസ്സേജ് കിട്ടിയോ എന്നെ ബിഗ് ബോസിൽ എടുത്ത് എന്ന് പറഞ്ഞ് ബോധം കെട്ട് വേണ്ടിട്ട് കാര്യമില്ല. അതിനുശേഷം ഒരുപാട് കടമ്പകളുണ്ട്, എന്നാൽ മാത്രമേ ബിഗ് ബോസിൽ നിങ്ങൾക്ക് കയറാൻ പറ്റൂ. ഫ്ലൈറ്റ് കയറിയതിന് ശേഷം മാത്രമേ ബിഗ് ബോസിലോട്ട് നിങ്ങൾ പോകുന്നു എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കാവൂ. സോ എൻ്റെ പ്രെഡിക്ഷൻ ലിസ്റ്റ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ ചെയ്യുക, സൈഡിൽ ഇപ്പം തന്നെ ചെയ്യുക സബ്സ്ക്രൈബർ. കാരണം നമ്മുടെ ഗെയിം ചേഞ്ചറെ കുറിച്ചുള്ള ഇത്തരം വീഡിയോകളൊക്കെ കാണുന്ന പല ആൾക്കാരും കണ്ടിട്ടങ്ങ് പോവുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രെഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യമായി വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ഹെബ്ബാറാണ്. ഏഷ്യാനെറ്റുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. രാജേഷ് ഹെബ്ബാറിന് ഒരു ഡോക്ടർ റോബിൻ ആവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ സാധിക്കുമോ അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ടൗൾ ഡാൻസ് ഒക്കെ വളരെ പോപ്പുലറാണ്. സോ രാജേഷ് ഹെബ്ബാർ. നെക്സ്റ്റ് ഈസ് ഗായത്രി സുരേഷാണ്. ഗായത്രി സുരേഷ് വളരെ പോപ്പുലറായിട്ട് സോഷ്യൽ മീഡിയയിൽ ആറാടുന്ന ഒരു വ്യക്തിയാണ്. സോ ഗായത്രി സുരേഷ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മണ്ടത്തരങ്ങളുടെ കൂമ്പാരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഗായത്രി സുരേഷ്. നെക്സ്റ്റ് പാലാ സജിച്ചേട്ടനാണ്. പാലാ സജിച്ചേട്ടൻ വന്നാലും ഗായത്രിയുടെ അതേ റേഞ്ചിലാണ് പോകുന്നത്. മണ്ടത്തരങ്ങൾ ഒരു കെട്ട് തന്നെ പുള്ളി അഴിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഗെയിമർ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല ഫിസിക്കൽ ടാസ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൈൻഡ് ഗെയിമറോ അങ്ങനെ ആവുമെന്ന് തോന്നുന്നില്ല. ഒരു ഒറ്റപ്പെടൽ ഗെയിം കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പാലാ സജിച്ചേട്ടന് കയറി വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. സോ പാലാ സജിച്ചേട്ടൻ. നെക്സ്റ്റ് ഈസ് ജീവാ നമ്പ്യാറാണ്. ജീവാ നമ്പ്യാർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഗെയിം ചേഞ്ചറിൻ്റെ അതേ പാറ്റേണിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു വർഷം ഒരു ഗെയിം ചേഞ്ചർ ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. ആ ഒരു രീതിയിലായിരിക്കാം കളിക്കാൻ പോകുന്നത്. സോ ജീവാ നമ്പ്യാർ ഗെയിം ചേഞ്ചർ ആവാനുള്ള വളരെയധികം ചാൻസ് കാണുന്നു. നെക്സ്റ്റ് സൂരജ് സൺ എന്ന ആക്ടറാണ്. അദ്ദേഹം വരാൻ വളരെയധികം ചാൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചധികം സീരിയൽ താരങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ഒരു സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ സൂര്യ സൺ. നെക്സ്റ്റ് ആരാധകരുടെ രോമാഞ്ചമായ ശ്രീലക്ഷ്മി അറക്കലാണ്. ശ്രീലക്ഷ്മി അറക്കൽ കോൺട്രവേഴ്സറിയുടെ പിൻബലത്തോടുകൂടി മാത്രം വരാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ്. സോ ശ്രീലക്ഷ്മി അറക്കൽ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് ഫെമിനിസ്റ്റിൻ്റെ ഒരു പാതയെ പിന്തുടർന്ന് ഒരു അടിയും ബഹളവും ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നു. സോ ശ്രീലക്ഷ്മി വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആവും, ഏത് ആ ഫെമിനിസ്റ്റ് ലെവലിലെടുക്കുകയാണെങ്കിൽ. സോ ശ്രീലക്ഷ്മി. നെക്സ്റ്റ് സീരിയലിൽ നിന്നും ഷാനവാസ് ഷാനുവാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സീരിയലുകളൊന്നും ഇല്ല. സോ അദ്ദേഹം വരാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ഏറ്റവും അധികം കൊമേഡിയനാണെന്ന് പലരും വിലയിരുത്തുന്ന പലരുടെയും ഇഷ്ടതാരമായ ബിനു അടിമാലി, അല്ലെങ്കിൽ ബിനു ചളിമാലി ചേട്ടൻ ചെല്ലു വിളിക്കുന്ന ചളിയടിയിൽ വിരുദ്ധനായ നമ്മുടെ ബിനു അടിമാലി ചേട്ടനാണ്. സോ അദ്ദേഹം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഫിസിക്കൽ ടാസ്കിലും മൈൻഡ് ഗെയിമിങ്ങും വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ഒരു ഡോക്ടർ റോബിൻ്റെ പാത പിന്തുടരാൻ ചാൻസ് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അദ്ദേഹം ഒരു പുലിയാണ്. സോ ബിനു അടിമാലി ചേട്ടൻ എനിവേ നല്ലൊരു മത്സരാർത്ഥിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ് ഹെലനോസ് പാട്ടയാണ്. ഹെലനോസ് പാട്ടയ്ക്ക് സ്വന്തമായി വളരെയധികം നിലപാടുകളുള്ള ഒരു പെൺകുട്ടിയെന്ന് അവകാശപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. സോ ഹെലനോസ് പാട്ട വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഫൈറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് പഴയ കാല സിനിമ സീരിയൽ നടികൾ അതിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെലനോസ് പാട്ടയായിട്ട് ഇടയാനുള്ള വളരെയധികം ചാൻസ് ഞാൻ കാണുന്നു. സോ ഹെലനോസ് പാട്ട. നെക്സ്റ്റ് ആർ ജെ ആണ്. ആർ ജെ മേഖലയിൽ നിന്ന് എത്തുന്ന ആൾക്കാരൊന്നും വലുതായിട്ട് ശോഭിക്കാറില്ല. നമുക്കറിയാം ആർ ജെ സൂരജ്, അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആർ ജെ രഘു, അവരൊക്കെ സമ്പൂർണ്ണ പരാജയമായി പോയ മത്സരാർത്ഥികളാണ്. സോ ആർ ജെ ശംഭു ആണ്. ഏത് എഫ് എം ആണെന്ന് എനിക്കറിയില്ല. ആർ ജെ ശംഭു ഈ സീസണിലുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സോ ആർ ജെ ശംഭു നല്ല മത്സരാർത്ഥിയായി തീരാം. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. നെക്സ്റ്റ് മിഥുൻ്റെ വൈഫായ, അതായത് മിഥുൻ രമേശിൻ്റെ വൈഫായ ലക്ഷ്മിയാണ്. ലക്ഷ്മി മിഥുൻ വരാനുള്ള ചാൻസ് വളരെയധികം കാണുന്നു. കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടുവാണെങ്കിൽ കൂടുതൽ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് സൗഭാഗ്യ വെങ്കടേഷാണ്. വളരെയധികം കോമഡിയൊക്കെ കാണിച്ച് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ വലിയൊരു പ്ലാറ്റ്ഫോം പുള്ളിക്കാരിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പുള്ളിക്കാരിയുടെ കഴിവ് പ്രകടിപ്പിക്കാൻ. സോ സൗഭാഗ്യ വെങ്കടേഷ് വരാൻ വളരെയധികം ചാൻസ് ഞാൻ കാണുന്നു. നെക്സ്റ്റ് ഒരു ഇൻഫ്ലുവൻസറായ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് എന്ന സായി കൃഷ്ണയാണ്. സായി കൃഷ്ണ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ സായി കൃഷ്ണ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഫിസിക്കൽ ടാസ്കിലും അതേപോലെ തന്നെ മൈൻഡ് ഗെയിമിങ്ങിലും വളരെയധികം എന്താ പറയുക മുന്നേറാനുള്ള ചാൻസ് കാണുന്നു. ആൾക്കാരുടെ അക്സെപ്റ്റൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. സോ ഇത്രയും ആൾക്കാരാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇതിലൊരു 6-7 പേര് എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട്.
സോ ഇതിൽ ഒന്ന് രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരും വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ ഇതിൽ നിന്നും ആരായിരിക്കും ഡോക്ടർ റോബിൻ ആവുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും ഗെയിം ചേഞ്ചർ ആവുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും ദിൽഷയെ പോലെ ഒരു വിന്നറായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു തേപ്പുകാരി പട്ടം ആർക്കായിരിക്കും നമ്മുടെ ഓഡിയൻസ് ചാർത്തി കൊടുക്കുന്നത്, ഇതൊക്കെ അറിയാൻ നിങ്ങളെയും പോലെ എനിക്കും ആകാംക്ഷയുണ്ട്. ഇത് തുടങ്ങിയാൽ മാത്രമേ നമുക്കതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.